رب هب لي حكما والحقني بالصالحين واجعلني لسان صدق في الاخرين واجعلني من ورثة جنة النعيم. الله سبحانه وتعالى നമ്മുടെ എവരുടെയും പാപങ്ങളെ മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന സ്വാധീനങ്ങൾ അള്ളാഹു നമ്മളെ വിട്ടെടുക്കുമാറാകട്ടെ. നല്ലത് പറയുകയും പ്രവർത്തിക്കുകയും അള്ളാഹുവിന്റെ പൊരുത്തം അതിലൂടെ കാംക്ഷിക്കുകയും ചെയ്യുന്ന സ്വാധീനങ്ങളിൽ സജ്ജനങ്ങൾ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തിയിരിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഹമ്മദികളെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിക്കുകയുണ്ടായി, നമസ്കാരത്തിലൂടെ അഞ്ച് നേട്ടങ്ങളാണ്, അഞ്ച് പദവികളാണ് നമസ്കാരം. മനുഷ്യരുടെ, ജനങ്ങളുടെ നമസ്കാരം അഞ്ച് രീതിയിലാണ്. ഒന്ന് മുആഖബ്. മുആഖബ് എന്ന് പറയുമ്പോൾ നമസ്കാരത്തിലൂടെ ശിക്ഷ ഉണ്ടാവുന്നതാണ്. അതിന്റെ റുക്നുകൾ, അതിന്റെ ഷർത്തുകൾ, അതിന്റെ നിബന്ധനകൾ, വുദൂഉകൾ, സമയങ്ങൾ പാലിക്കാതെ വരുന്നവർ, അങ്ങനെ പാലിക്കാതെ വന്ന് നമസ്കരിക്കുന്നവർ ആ നമസ്കാരക്കാരാണ്. അവർക്ക് നാളെ ശിക്ഷയാണ് എന്നാണ് ഹദീസിന്റെയും ഖുർആനിന്റെയും വീക്ഷണത്തിലൂടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത്. ഇതിന്റെ എല്ലാം വീക്ഷണത്തിലൂടെ മനസ്സിലാക്കിയതാണ്. ഇനി രണ്ടാമതായി നമ്മുടെ പദവി, ചില ആളുകളുണ്ട് നിസ്കാരത്തിന്റെ സമയം അവർ ശ്രദ്ധിക്കും, നിസ്കാരത്തിന്റെ സമയം ശ്രദ്ധിക്കും, വുളൂ ശ്രദ്ധിക്കും, ഷർത്ത് ശ്രദ്ധിക്കും, ഫർള് ശ്രദ്ധിക്കും. ഇതൊന്നും ഇല്ലാത്തവരെ ആദ്യത്തെ പട്ടികപ്പെട്ടവർ. വുളൂ ശ്രദ്ധിക്കൂല, സമയം ശ്രദ്ധിക്കൂല, നിബന്ധനകള്, ഫർളുകൾ, ഷർത്തുകൾ ഒന്നും ശ്രദ്ധിക്കാത്തവരാണ് ശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെടുന്നവർ. ഒന്ന്. രണ്ടാമത്, മുഹാസബൻ, നാളെ വിചാരണയ്ക്ക് വേണ്ടി വിധേയരാക്കപ്പെടുന്നവരാണ് രണ്ടാമത്തെ വിഭാഗം. വിചാരണയ്ക്ക് വേണ്ടി നാളെ അവരെ ക്ഷണിക്കും നമസ്കാരത്തിന്റെ പേരിൽ. ഔവലമായി മുഹാസബ യൗമൽ ഖിയാമത്തി മിന സ്വലാ, നാളെ ആദ്യമായി അവരോട് ചോദ്യം ചെയ്യപ്പെടുന്ന നമസ്കാരത്തെ കുറിച്ചാണ്. നമസ്കാരം ശരിയായാൽ അവന്റെ എല്ലാ കർമ്മങ്ങളും ശരി, നമസ്കാരം ശരിയല്ലയോ അവന്റെ ബാക്കിയുള്ള കർമ്മങ്ങളെ അള്ളാഹു സ്വീകരിക്കുകയില്ല. അതാണ് അതിന്റെ അർത്ഥം. നമസ്കാരം ശരിയായി ബാക്കിയുള്ള കർമ്മങ്ങളിൽ അല്പം ന്യൂനതകൾ ഉണ്ടെങ്കിൽ അള്ളാഹു ആ ന്യൂനതകൾ നമസ്കാരത്തിന്റെ പേരിൽ അള്ളാഹു അത് പരിഹരിക്കുകയും അള്ളാഹു അത് ക്ഷമിക്കുകയും ചെയ്യും. ഇനി നമസ്കാരമില്ലാതെ ധാരാളം കർമ്മങ്ങൾ ചെയ്തുവെങ്കിൽ അടിസ്ഥാന പ്രമാണമായ നമസ്കാരമില്ലാത്തതിന്റെ പേരിൽ ബാക്കിയുള്ള കർമ്മങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല അവർ ഉദ്ദേശിച്ചാൽ സ്വീകരിക്കാം, അവർ ഉദ്ദേശിച്ചാൽ തള്ളിക്കളയാം. അതാണ് അള്ളാഹുവിന്റെ കർത്തി. അപ്പൊ എന്തായാലും ഒന്നാമത് നമ്മൾ പറഞ്ഞത് നമസ്കാരത്തിന്റെ നിബന്ധനകളെ പാലിച്ചുകൊണ്ടുള്ള നമസ്കാരക്കാർ, അല്ല നമസ്കാരത്തിന്റെ നിബന്ധനകളെ പാലിക്കാതെ നമസ്കരിക്കുന്നവർ, അവർക്ക് ശിക്ഷയാണ്. രണ്ടാമത്, നമസ്കാരത്തിന്റെ നിയമ സമയങ്ങളെ പാലിക്കും, സമയം പാലിക്കുന്നവരാണ്, ഉദുവിനെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്നവരാണ്, അതിന്റെ നിബന്ധനകൾ, ഷർത്തുകൾ, ഫർളുകളെല്ലാം കൃത്യമായി കൈകാര്യം ചെയ്യുന്നവരാണ്. ലാക്കിൻ, പക്ഷേ, ഖദ് ലയ്യ മുജാഹദത നഫ്സിഹി ഫീ വസ്വസതി ഫലഹബ മഅൽ വസാബിസി വയഫ്ഖാർ. അവർക്കുള്ള പ്രശ്നം എന്താ? കൃത്യസമയത്ത് നമസ്കരിക്കുന്നവരാണ്, കൃത്യമായി ഉപവെടുക്കുന്നവരാണ്, നിബന്ധനകളെല്ലാം പാലിച്ച് നമസ്കരിക്കുന്നവരാണ്. പക്ഷേ അവർ നമസ്കാരത്തിലേക്ക് കൈകെട്ടിയാൽ അവരുടെ മനസ്സിൽ വസ്വാസ് ഇളകിക്കൊണ്ടേയിരിക്കും. കൃത്യം, സമയം കൃത്യം, ഉപകൃത്യം, എല്ലാം കൃത്യം. അള്ളാഹു അക്ബറിനെ കൈകെട്ടി കഴിഞ്ഞാൽ ചിന്തകളിലേക്കും വസ്വാസുകളിലേക്കും അവന്റെ ഹൃദയം തിരിഞ്ഞു പോകും. ഇവനെ നാളെ അള്ളാഹു ചോദ്യം ചെയ്യും. നിസ്കരിക്കാൻ വരുന്നവരാണ്, കൈകെട്ടുന്നവരാണ്, ചിന്തകളെ മാറിപ്പോകുന്നു. അതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞത്, ഒരാൾ നമസ്കരിക്കുന്നു, അള്ളാഹുവിന്റെ ദാസൻ നമസ്കരിക്കുന്നു, ലം യുക്തബ ലഹു ഇല്ലാ നിസ്ഫുഹാ ഔ
ثلثها أو ربعها حتى بلغ عشرها أو كما قال رسول الله. ഒരാൾ നമസ്കരിക്കും, കൃത്യമായി നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നമസ്കരിക്കും. നിസ്കാരം കഴിയുമ്പോ അള്ളാഹു അവന് എഴുതുന്ന നന്മകൾ എന്താ? അവൻ ചെയ്ത അമലിന്റെ പകുതി അവൻ എഴുതുള്ളൂ. ചില ആളുകൾക്കോ നാലിലൊന്ന് എഴുതുള്ളൂ, ചിലർക്ക് മൂന്നിലൊന്ന്. അങ്ങനെ അള്ളാഹ് റസൂൽ എണ്ണി 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 ഹത്താ ബലഗ ഉശ്റുഹ, ചിലരെ നമസ്കാരങ്ങളിൽ പത്തിലൊന്ന് മാത്രമാണ് രേഖപ്പെടുത്തുക. പത്തിലൊന്ന് മല്യാരത്തെ കൈ കെട്ടി ഓടി വന്ന് ദൂരെ അതിന്റെ യാത്ര ചെയ്ത് വന്ന് ഒതുവെടുത്ത് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കരത്തിൽ നമുക്ക് കിട്ടുന്നത് പത്തിലെ ഒരു നന്മ മാത്രം. ചില ആൾക്ക് അള്ളാഹ് എഴുതുകയാണ്, ചില ആൾക്ക് അള്ളാഹ് എഴുതുകയാണ്. എന്താ കാരണം? എന്താ അള്ളാഹു അക്ബർ എന്ന് കൈകെട്ടി കഴിഞ്ഞാൽ അവരുടെ ചിന്ത മറ്റു ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. എങ്ങനെ? അപ്പൊ അള്ളാഹുവിനെ കണക്കൂട്ടുമല്ലോ. നമ്മളിപ്പോ ഒരു സാധനം വരുമ്പോ നല്ല സാധനത്തിന്റെ വില കൂടുതലും മോശമായ സാധനത്തിന്റെ വില കുറവ്. ഡാമേജ് വന്നതിന് എത്ര റുപ്യ? അത് നല്ല ഇത്, ഒരു ചെറിയ ഒരു ഡാമേജ് ഉള്ളൂ. ഈ ഡാമേജ് ഇല്ലെങ്കിൽ 1500 മീറ്റർ തുണി വിലയുള്ളത് ഈ ചെറിയ ഡാമേജിന്റെ പേരിൽ 250 രൂപ. ഇത്ര പറഞ്ഞു, ഇത്ര പറഞ്ഞു. സംബന്ധ സൈന്യം ഒന്നുമില്ല, കണ്ടാലൊന്നും ആരും അറിയത്തില്ല. ചെറിയൊരു ചുളുക്കുള്ളൂ, ഒന്നും ആരും അറിയില്ല സംഭവം. പക്ഷെ കമ്പനി അനുസരിച്ച് അത് വിൽക്കാൻ പറ്റില്ല. 250 രൂപ, 1250 രൂപ അതിന്റെ പേരിൽ നഷ്ടം എന്ന് പറഞ്ഞാൽ അവരെ നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞാൽ മലക്കൾ അവരുടെ കൂലി രേഖപ്പെടുത്തുന്നത് ഇല്ല. അഞ്ചിലൊന്നോ നാലിലൊന്നോ ആറിലൊന്നോ ഏഴിലൊന്നോ എട്ടിലൊന്നോ ഒമ്പതിലൊന്നോ പത്തിലൊന്നോ നന്മകൾ മാത്രമേ അവർക്ക് എഴുതുകയുള്ളൂ, അല്ലാതെ അവർക്ക് മറ്റു കാര്യങ്ങളൊന്നുമില്ല. പറയുകയാണ്, ഒരാൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ നമസ്കാരത്തിൽ പിശാച് കടന്നു വരികയാണ്. നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുമ്പോ ശൈത്താൻ വരുന്നതാണ് എടുക്കല്. അതുവരയ്ക്കും മാറി നിൽക്കുന്ന ശൈത്താൻ നിസ്കരിക്കാൻ അള്ളാഹു അക്ബർ എന്ന് കൈകെട്ടിയാൽ പിശാച് അവന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. പയ്യപ്പോലും അവനോട് പറയുകയാണ്, സമയം ഒത്തിരിയായി, സ്കൂളില് പഠിത്തം തുടങ്ങി, അവിടെ ക്ലാസ് തുടങ്ങി, ചാപ്പാട് കിട്ടത്തില്ല, ഹോട്ടലിൽ തിരക്ക് കൂടുതലാണ്, നിസ്കാരത്തിൽ കൈകെട്ടി നിൽക്കുമ്പോ ചിന്ത വരുന്നതാണ്. മാനേജർ പ്രസംഗം നീണ്ടുപോയത് കൊണ്ടാണ് അപ്പൊ നിസ്കാരത്തിൽ നിന്നോട് ഇങ്ങനെ തോന്നുന്നു. സമയം എത്ര ആയ നിസ്കാരത്തിൽ നിന്നാണ് ആരെ ഓർമ്മിപ്പിക്കുന്നത്? വലിയ ഭയഭക്തിയോട് അള്ളാഹു പറഞ്ഞു പറഞ്ഞിട്ട് സാറ്റലൈറ്റിനൊക്കെ അള്ളാഹ് പിടിച്ചോണ്ട് വന്ന് ഇങ്ങനെ കൈവിട്ട് അവന്റെ വരക്കം കണ്ടു കഴിഞ്ഞാൽ സ്ലോ മോഷൻ ഒരു വരവ് നിയത്തുകൾ ചെയ്യാൻ വേണ്ടിട്ടാണ്. ഇങ്ങനെ ഒരു വരവാണ് ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ ഒക്കെ പിടിച്ചു കൊണ്ടുവന്ന നിയത്തോട് അള്ളാഹു അവിടെ കൈകെട്ടി അങ്ങോട്ട് ലക്ഷണം തുടങ്ങി ആണെ തടന്ന് പതിവൊക്കെ മൂപ്പിലാൻ വരും. നിന്റെ പൈസ വാങ്ങിക്കൊണ്ട് പോകാ, മുന്നിലത്തെ തപ്പിൽ നിൽക്കുന്നു നോക്ക്. ഒരു കണ്ണി കൊല്ലേക്ക ഒരു കണ്ണ അക്കാൻ കൊടുക്കുന്നത് എങ്ങനെ തിരിഞ്ഞു എങ്ങോട്ടാ പായുന്നത്, ഏത് റോഡ് വഴിയിലൂടെയാ പോകുന്നത് പോങ്ങാൻ? അപ്പഴ കറക്റ്റ് നിസ്കാരത്തിലായിരിക്കും. താക്കോൽ കണ്ടില്ല, നിസ്കാരത്തിന് കൈകെട്ടുമ്പോ കൊടുക്കതാ അലമാരിയുടെ മുകളിലെ തരത്തിൽ വെച്ചിട്ട് പറഞ്ഞത് അകത്തോട്ടായി പോയി സംഭവം. പെട്ടെന്ന് പുറത്ത് നോക്കിയപ്പോ കണ്ടില്ല, ഉള്ളിലോട്ട് ഇരിക്കാം തപ്പി നോക്കാൻ പറഞ്ഞു. നിസ്കാരം കഴിഞ്ഞവാണെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോടി അത് അലമാരിയുടെ പിറവിലോട്ട് നീ ഒന്ന് കൈകെട്ട് നോക്കാം അവിടെ കാണും. അതെങ്ങനെയാ മറ്റാണെങ്കിൽ ഓർമ്മ വന്ന് നിസ്കാരത്തിൽ കൈകെട്ടിയത് ഓർമ്മ വന്ന ആര് പറഞ്ഞു കൊടുത്തത്? മറ്റേ മുമ്പിലാണ് വന്നത്. എവിടെ പറഞ്ഞ വാക്കാട്ടോ നിസ്കാരത്തിലല്ലേ? ഏത് കാര്യം നിസ്കാരത്തിൽ കൈകെട്ടുമല്ലേ നമുക്ക് ഓർമ്മ വരിക? നമസ്കാരത്തിൽ കൈകെട്ടുമ്പോഴേ നമുക്ക് ഓർമ്മ വരിക. ഏത് കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്, അതൊരിക്കലും മറന്നുപോകും സംഭവം. അങ്ങനെയുള്ള നിസ്കാരക്കാർക്ക് എത്ര കിട്ടുക? ഒന്നിലും നാലിലൊന്ന് മാത്രമാണ്, മൂന്നിലൊന്ന് മാത്രമാണ്, പത്തിലൊന്ന് മാത്രമാണ്, എട്ടിലൊന്ന് മാത്രമാണ്. നിസ്കാരം പാവം കഷ്ടം, അത്രയും കഷ്ടപ്പെട്ടൊക്കെ നിസ്കരിച്ച് നമുക്ക് കിട്ടുന്ന അത്ര അത്രയേ ഉള്ളൂ. അതേപോലെ പിശാച് വരികയാണ്, ഇന്ധനവും ഇന്ധമനാവിഹി ഫയുനവ്വിഹു. ഉറക്കിന്റെ സമയത്ത് പിശാച് വരും, ഉറക്കിന്റെ സമയത്ത്. അങ്ങനെ സുബഹിയുടെ സമയമാകുമ്പോ സ്വലാത്തു ഖൈറും മിനന്നൗം, പാങ്കുളിക്കും. ഉറക്കൻ
അവനേക്കാൾ ശ്രേഷ്ഠ നമസ്കാരമാണെന്ന് പറയുമ്പോ പിശാജ് വന്നിട്ട് പറയും, 5:40 ഇഖാമത്ത്, 45 മിനിറ്റോളം സമയമുണ്ട്, ഉറങ്ങിക്കോ, അവസാനം ഒരു 15 മിനിറ്റ് മുമ്പ് ഞാൻ നിന്നെ ഉണർത്താം. സമയം കിടക്കല്ലേ, ജമാഅത്തിന് എത്ര 45 മിനിറ്റ് സമയമുണ്ട്, തിരിച്ചിങ്ങോട്ട് കിടക്കാവുന്നു. പെണ്ണുമ്പുള്ള ബ്ലാങ്കറ്റ് ഒന്നുകൂടെ കാലിൽ കുറച്ചു കൊടുക്കും, മച്ചാന്റെ കാലിൽ തന്നപ്പടിക്കാതിരിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ വിളിക്കാഞ്ഞത്. പെണ്ണ് നിസ്കാരം മുറിയിലേക്ക് കഴിഞ്ഞാല് അവിടെ ഇറങ്ങുന്നത് 12 മണിയായിട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല, നിങ്ങള് പള്ളി പോകുന്ന ഞാനും വിചാരിച്ചത് പോയി, ഇന്ന് ജമാഅത്ത് പോയാ ആരാ ഉറക്കിയത്, വൈനോ മൂപ്പിലാ വന്നിട്ട് കമ്പളി പുറപ്പെട്ടേക്ക് ഉറക്കി, അങ്ങനെ നീ ഉറങ്ങിക്കോ, അങ്ങനെ നീ ഉറങ്ങിക്കോ. ഇവ പിന്നെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നമസ്കാര സമയം എന്ന് പറഞ്ഞ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഓടി എല്ലാ നന്മകളും മുടക്കിക്കളയും. അതുകൊണ്ടാണ് സമയം പാലിക്കും, ഉഖൂ പാലിക്കും, ഷർത്ത് പാലിക്കും, ഫർള് പാലിക്കും, നിയമങ്ങളെല്ലാം പാലിക്കും, പക്ഷെ നമസ്കാരത്തിൽ കൈകെട്ടിക്കഴിഞ്ഞാൽ വസ്വാസ്, ചിന്തകൾ വേറെ മാറിപ്പോകുന്നു, ഈ നമസ്കാരക്കാരെ കുറിച്ച് ഖുർആൻ പറയുകയാണ്, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഊഹും വഇദാ ഖാമൂ നമസ്കാരക്കാരാണ്.
ജനങ്ങളെ കാണാൻ വേണ്ടി നമസ്കരിക്കുന്ന നമസ്കാരക്കാരാണ് അവർ. അള്ളാഹയെ കുറച്ച് തുലോ തുച്ഛമല്ലാതെ അവർ ഓർക്കുകയില്ല, സ്മരിക്കുകയില്ല. അവിടെയുമില്ല ഇവിടെയുമില്ലാത്ത മട്ടിൽ അങ്ങും ഇങ്ങും ഒക്കെ ചാടി രണ്ട് വള്ളത്തിൽ കാല് ചവിട്ട് നിൽക്കുന്നവരാണ്. ഇവരെ അള്ളാഹു പിഴപ്പിച്ചിരിക്കുകയാണ്. ഈ പിഴച്ചുപോയ സമുദായത്തിന് ഒരു സത്യം ഉപയോഗിച്ചു പോയവർക്ക് ഒരു സഹായിയായി ആരും തന്നെ ഉണ്ടാവുകയില്ല. അവിടെ ചവിട്ടും, ഇവിടെ ചവിട്ടും. ചില ആളുകളുടെ പാരമിക്കാൻ അപ്പുറത്തും പോവും, ഇവിടെയും വരും. അവിടെ പോയി നമുക്കെതിരെ സംസാരിക്കും, ഇപ്പുറത്ത് വന്നും അവർക്കെതിരെ അപ്പുറത്ത് സംസാരിക്കും. രണ്ട് വള്ളത്തെ ചവിട്ടാൻ തന്നെ നമുക്ക് സൈനിക കൂട്ടത്തിലുണ്ട്. അവിടെ കൂട്ടത്തിൽ തന്നെ താമസിക്കുന്ന ആളുടെ കാര്യം സൂക്ഷിച്ചോളല്ല. ഒരു കാര്യം ആർക്കും തുറന്നു പറയാതിരിക്കണ്ട. സംഭവം തന്നെയാണ്. ഇവരെ കുറിച്ച് ഖുർആൻ പറയുന്ന വാക്കെന്താ? മുനാഫിഖീങ്ങളാണ് ഇവർ. തങ്ങളെ പഠിച്ച് ഒന്നാമത്തെ സഫി വന്നിരുന്നില്ലേ? മുനാഫിഖീങ്ങളാണ്. ഒന്നാമത്തെ സഫിൽ തന്നെ വന്നു. അപ്പൊ ആരും പറയുന്നില്ലോ മുനാഫിഖാൽ ആരും പറയുന്നുണ്ടോ? ഓ, ഒന്നാമത്തെ സഫിൽ തന്നെ നിൽക്കുന്നവർ ഇങ്ങനെയുള്ള ആളുകൾ ചില ആളുകളുണ്ട്. ഇവർക്ക് നിസ്കാരം എന്നൊക്കെ കേട്ടാലൊരു വല്ലാത്തൊരു വെറുപ്പ. പിന്നെ പോകാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ, ഇത് ചെയ്യാനോയക്കാം. ആർക്കോ വേണ്ടി നമസ്കരിക്കാൻ വരുന്നത് പോലെ ഉദാസീനതയോടെ ഒരു സന്തോഷമില്ലാതെ പൊരുത്തമില്ലാതെ തൃപ്തിയില്ലാതെ വരുന്നവരാണ് ഇവർ. മുനാഫിഖീങ്ങളാണ്. ഒരു സദഖാചകള എന്ന് പറഞ്ഞാൽ ആ ഉസ്താദ് പറഞ്ഞില്ലയോ അതിന്റെ പേരിലൊന്നും കൊടുത്തേക്കാം. ഒരു വെറുപ്പ് എന്തായാലും പറഞ്ഞിരിക്കൊന്ന് കൊടുത്തേക്കാളും വന്നേക്കല്ലോ ഉസ്താദേവ് എന്ന് വന്നിരിക്കട്ടെ. സംഭവം ഉദാഹരണം കൂടി കൊടുക്കുക. ഇത് ആരടയാളം? മുനാഫിഖീങ്ങൾ അടയാളം. ഇതേപോലെയാണ് ആ മുനാഫിഖീങ്ങൾ അടയാളമാണ് അവർ നമസ്കാരത്തിലേക്ക് വരുന്നത് ഇഷ്ടമില്ല എന്നതുപോലെ ബാങ്ക് വിളി കേൾക്കുന്നതും അവർക്ക് ഇഷ്ടമില്ല. എല്ലാം ഇതൊക്കെ തന്നെ ഈ വിമർശം ഇന്നുണ്ടായെങ്കിൽ ഇത് അള്ളാഹ് ഖുർആനായത്ത് എന്നെ ഇറക്കിയതാണ് ഇങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട്. അതാണ് രസം, ഭയങ്കര രസം. അള്ളാഹു തആല ഖുർആൻ പറഞ്ഞതിന് വാക്ക് ഇന്നലെ അറിഞ്ഞതല്ല ഖുർആൻ. പക്ഷെ ഇന്നലെ നടന്ന വിഷയങ്ങൾക്ക് ചർച്ച ഖുർആനാണ്. يا ايها الذين امنوا لا تتخذوا الذين اتخذوا دينكم هزوا ولعبا من الذين اوتوا الكتاب من قبلكم والكفار اولياء. الله سبحانه وتعالى വളരെ വ്യക്തമായി പറയുകയാണ്. يا ايها الذين امنوا لا تتخذوا الذين اتخذوا دينكم هزوا ولعبا. പരിശുദ്ധമായ അള്ളാഹുവിന്റെ ദീനിന്, പരിശുദ്ധമായ നമസ്കാരത്തെ, പരിശുദ്ധമായ ബാങ്കിന് ആര് പരിഹസിക്കുന്നുവോ, ആര് കളിയോടെ, ആര് രസത്തോടെ, ആര് ആക്ഷേപത്തോടെ അതിനെ കാണുന്നുവോ അവരുമായി നിങ്ങളെ ആരോടെ ചങ്ങാത്തവും വെച്ച് പുലർത്തരുത്. വിമർശിച്ചിരുന്നത് മുൻകാലങ്ങളിൽ വേദഗ്രന്ഥം നൽകപ്പെട്ടവർ, യഹൂദീന ശ്രാണികളിൽപ്പെട്ടവർ, കുഫാറുകളായ ബഹുദൈവ ആരാധകന്മാരിൽപ്പെട്ടവർ, മുശ്രിക്കങ്ങളിൽപ്പെട്ടവർ ഈ നമസ്കാരത്തെയും ഭാഗ്യനെയും എതിർത്തിരുന്നു. അവർ വിവരമില്ലാത്തവരാണ്, അവർ ബുദ്ധിയില്ലാത്തവരാണ്. നമസ്കാരത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്ന പരിശുദ്ധമായ ബാങ്ക് കേട്ടാൽ അവർ അതിനെ ഒരു കലുത്ത മാശയായി കാണും, അതൊരു വെറുപ്പുള്ള വചനമായി അവർക്ക് അനുഭവപ്പെടും. ജനതയാണ് ആ സമുദായം. എത്ര വളരെ വ്യക്തമായിട്ട് പറഞ്ഞ വാക്കാണ്.
നമസ്കാരത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്ന ബാങ്ക്, ആ ബാങ്ക് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഒരു കളി തിരി തമാശ പോലെ കാണുമായിരുന്നു. നമസ്കാരത്തിലേക്ക് മുസ്ലിമീങ്ങൾ എല്ലാം നിരതരാകും. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നിസ്കാരത്തിന് വേണ്ടി എല്ലാ മുസ്ലിങ്ങളും തയ്യാറാകും. അപ്പൊ യഹൂദികൾ മാറുന്ന ദൂരം മാറി നോക്കിയിരിക്കും. യഹൂദികൾ മാറുന്ന ദൂരം എന്നുകൊണ്ട് പറയും മുസ്ലിമീങ്ങളെല്ലാം ഇതാ നിൽക്കുന്നു, നമ്മളാരും നിൽക്കേണ്ടതില്ല. പറയാ നമ്മളാ നിൽക്കൂല, മുസ്ലിങ്ങളെ നിൽക്കും നിസ്കരിക്കാൻ വേണ്ടി. കാനോയൽ മുസ്ലിമോന മുസ്ലിമീങ്ങൾ റുക്കൂഉ ചെയ്യുമ്പോ, മുസ്ലിമീങ്ങൾ സുജൂദ് ചെയ്യുമ്പോ മുനാഫിഖുകളായ ചൂതനസ്രാണികൾ മാറി നിന്നുകൊണ്ട് യൽഹഖൂന പുച്ഛഭാവത്തോടെ പരിഹാസത്തോടെ ആ നമസ്കാരക്കാരെയും നമസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്ന ബാങ്കിനെയും അവർ കളിയാക്കിയിരുന്നു. എന്നിട്ട് ബാങ്കിന്റെ വിഷയത്തിൽ അവർ പറയുമായിരുന്നു. ഇന്നൊന്നിറങ്ങിയതല്ല കേട്ടോ, ഇന്നലൊന്നിറങ്ങിയതല്ല, വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സാധനമാണ് ഈ പറയുന്നത്. ഇന്നലെ വിഷയം വരുമ്പോഴേ ആയിരുന്നു. അത് നമ്മുടെ വിഷയോട് ചോദിച്ചോരോ, അതാ രസം. നമ്മൾ നിസ്കാരത്തെ കുറിച്ച് പറയുന്ന ബാങ്കിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോ അതിനെ തന്നെ ചോദിച്ചവരാണ്. മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയില്ല ബാങ്ക് എന്താ സാധനം ഉള്ളത്. ഫെഡറൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക്, ഐ ഒ ബി ബാങ്ക്, ആ ബാങ്ക് എന്താ, ഈ ബാങ്ക് എന്താണെന്നുള്ള സാധനം നമുക്കറിയില്ല. സംഭവം എന്താ ഈ സാധനം നമുക്കറിയില്ല. അത് പഠിക്കണം. ആ ബാങ്കിനെ കുറിച്ച് പറഞ്ഞാൽ രണ്ട് മൂന്നാഴ്ച വേണ്ടി വരും. മൂന്നാലാഴ്ച ബാങ്ക് എന്താണെന്നുള്ള പറഞ്ഞുതരാം. ബാങ്ക് എന്താണ്? മുഹദ്ദിനാലാണ്. രണ്ടും പഠിക്കണം അധികം. അത് ഏറ്റവും കൂടുതൽ ബാങ്കിനെ അവമാനിക്കുന്ന നമ്മളാണ്. ഏറ്റവും കൂടുതൽ ബാങ്കിനെ അവമാനിക്കുന്ന നമ്മളാ. ബാങ്ക് വിളിച്ചാൽ സംസാരിക്കുക ഏറ്റവും വലിയ ശിഷ്യാണ്. ബാങ്ക് വിളിച്ചാൽ ദുഃഖ ചെയ്യൂല ഏറ്റവും വലിയ ശിഷ്യാണ്. ആരാണ് ബാങ്കിനെ അവമാനിക്കുന്നത്? വാപ്പ വന്ന എഴുന്നേറ്റില്ലെങ്കിൽ എന്റെ അർത്ഥം എന്താ? വാപ്പ അത്ത കയറി വരും. നമ്മൾ എഴുന്നേക്കുന്നില്ല. കാലിന്റെ കാലം കയറ്റി കറുത്തം തന്നെ ഇരിക്കുക. അത്ത വരുമ്പോ അത്ത പാവ അവനെ പേടിച്ചിട്ട് അടുക്കള വാതിൽ കൂടെ കയറി പോകും. നമ്മൾ അവിടെ ഇരിക്കുന്നത് പാവ. ഇയാളാണ് ആദ്യം വന്ന് അത്താന്ന് ആദ്യം വന്നു ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലാക്കണം. അപ്പൊ ആരെ ബഹുമാനിക്കണം? ബഹുമാനിക്കുന്നവരെ എഴുന്നേക്ക് വരുന്നു. അത്തായത് മട്ട ബഹുമാനിക്കണം, ആദരിക്കണം. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാല് നമ്മളതിനെ ആദരിക്കുക, സംസാരിക്കരുത്. ബാങ്കിന്റെ ജവാബ് പറയണം. അതൊക്കെ അജീത് വരുന്നുണ്ട് കേട്ടോളി. അപ്പൊ ഈ മുനാഫിക്കുകളെ ജ്യോതിഗസ്ത്രാണികൾ പറയുക, ബാങ്കിന്റെ വിഷയത്തിൽ അവർ പറയാൻ, ഞങ്ങൾ മുമ്പൊന്നും കേൾക്കാത്ത ഒരു പുതിയൊരു സാധനം കൊണ്ട് ഇപ്പൊ നടത്തിയിരിക്കുന്നില്ല മുഹമ്മദ്. നേരത്തെ ജ്യോതിഗസ്ത്രാണികൾക്ക് പൊട്ടുപോലെയും മണിയടിയൊക്കെ ആയിരുന്നു ഈ സമയമാകുമ്പോ, നിസ്കാരത്തിന്റെ സമയമാകുമ്പോ. അന്ന് പിന്നീടാണ് ഈ ബാങ്ക് നിലവിൽ വന്നത്, മുസ്ലിം തങ്ങളുടെ കാലത്തിൽ. അങ്ങനെ ബാങ്ക് പലരും പലരുമായിട്ടുള്ള സ്വപ്ന വ്യാഖ്യാനത്തിലൂടെയൊക്കെ പല സഹാബാക്കളും ഒന്ന് കൂടി ആലോചിച്ചുകൊണ്ട് അതിന്റെ ഹദീസുകളുണ്ട്. അതൊക്കെ നമ്മുടെ വിഷയമല്ല. അങ്ങനെ ബാങ്ക് വിളിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലെ ബിലാലെന്ന അവരോട് പറഞ്ഞു. അപ്പൊ ജൂതന്മാർക്ക് അറിയാക്കാൻ തുടങ്ങി. ഓ, പുതിയൊരു സാധനം, ഇന്നുവരെ കേട്ടില്ലാത്തൊരു പുതിയൊരു സാധനം അറിയാക്കി. നമ്മൾ ഇതിന്റെ മുമ്പേ മുൻകാലഘട്ടങ്ങളിൽ കേട്ടിട്ട് പോലുമില്ല. കൈതകള് കുറയ്ക്കുന്നത് പോലെ, പട്ടികള് കുറയ്ക്കുന്നത് പോലെ, ഏ മൃഗങ്ങൾ കുറയ്ക്കുന്നത് പോലെ, വർത്തക യാത്രക്കാര് സംഘങ്ങൾ, യാത്രാ സംഘങ്ങൾ കുറയ്ക്കുന്നത് പോലെ, ഈ ഒരു അശ്ലീല ചുവയുള്ള ഈ ഒരു അരോചകമായ ഈ വാക്ക് നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഓ, എത്ര വാക്ക്! എവിടെ നിന്ന്? ആര് പറഞ്ഞ ആദ്യം? ആദ്യം പറഞ്ഞ ആരെന്ന് മനസ്സിലാക്കണം. അവരുടെ പാരമ്പര്യക്കാർ ഇനിയും പറയുള്ളൂ, ചെയ്യാൻ വന്നവരെയും പറയും. അതങ്ങനെയാണ്. ഈ ഒട്ടകം ശബ്ദിക്കുന്നത് പോലെ ഈ മോശമായ ശബ്ദം, ഉറക്കം പോലും കെട്ടുപോന്നു, ഉറക്കം നശിച്ചു പോന്നു, ഉറങ്ങാൻ വേണ്ടി വന്നു കിടന്നതാ.
അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കെട്ട് കെട്ട് മനുഷ്യന്റെ ഉറക്കം പോലും വന്നു. ഇത്ര മോശമായ വാക്ക് ആരാ പറഞ്ഞാൽ? അദ്ദേഹം മദീനയിലെ ഒരു നസ്രാണിയായിരുന്നു. അദ്ദേഹം പരിശുദ്ധമായ പള്ളിയുടെ വിലാരത്തിൽ നിന്ന് ബാങ്കിന്റെ മധുരമായ മൊഴി കേൾക്കുമ്പോ അശ്വതു അല്ല മുഹമ്മദ് എന്ന് കേൾക്കുമ്പോ അദ്ദേഹം പറയുമായിരുന്നു, ഈ കള്ളത്തരം വിളിച്ച് പറയുന്നവനെ അള്ളാഹു കഴിക്കട്ടെ. ഓരോരുത്തരെ ശ്രമിക്കുമ്പോ ഓർക്കണം, നീ തൊലയട്ടാ നശിക്കട്ടാ എന്നൊക്കെ പറയുമ്പോ ഓർക്കണം. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ ഒരാളെ വേദനിപ്പിച്ചാൽ അവൻ തന്നെ നശിക്കും. അത് ഏറ്റവും വലിയ തെളിവാണ്. ഈ കള്ളത്തരം വിളിച്ച് പറയുന്ന ഈ പുലമ്പുന്ന ഈ വാക്ക് ഈ ഈ ബാക്കി വേറെ പറയുന്ന അവനെ അവൻ കരിക്കട്ടെ. ഒരു ദിവസം ഈ നസ്രാണിയുടെ പ്രത്യൻ ജോലിക്കാരൻ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു ദിവസം കടന്നു വരികയാണ്. തീകളുമായി വീട്ടിലൊക്കെ തീയർ കൊണ്ടിരുന്നപ്പോ പാചകം ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് തീയെടുത്ത് ഇവിടെ നിന്ന് തീയെടുത്ത് ഇങ്ങനെ കൊണ്ടുവരില്ലേ. അദ്ദേഹം വീടിന്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബക്കാർ മുഴുവനും വീട്ടിൽ കിടന്നു ഉറങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ ആദ്യം തീയുമായി വീട്ടിലേക്ക് കയറുമ്പോൾ ആ തീയിലുണ്ടായ പൊലി ആ വീട്ടിലേക്ക് വീഴുകയാണ്. ആ വീട് കത്തിപ്പോയി. ആരാണോ ഈ ബാങ്കിനെ ആക്ഷേപിച്ചത് അവനും അവന്റെ കുടുംബക്കാരനും കത്തിച്ചാമ്പലായി പോയി. ഇവിടെയല്ലേ നന്മയ്ക്ക് നമ്മൾ കൂട്ടി നിൽക്കണം. ഇത് ആർക്കും ഒരു വിദ്വേഷമോ ഒരു വേദനയോ ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു വാക്കല്ല ഇത്. അള്ളാഹു ഒരുവനാണ്, അള്ളാഹു ഒരുവനാണ്, വിധങ്ങളെല്ലാം മറ്റാരും ഇല്ല. വിധങ്ങള് അന്ത്യപ്രവാചകനാണ്. നന്മയിലേക്ക് വാ, വിജയത്തിലേക്ക് വാ. ഉറക്കത്തിൽ നിന്ന് ശ്രേഷ്ഠ നമസ്കാരാണ് ഉറക്കത്തിൽ നിന്ന് കൗസല്യാസു പറഞ്ഞ രാമപൂർവ സന്ധ്യാ പ്രവർത്തക. എന്തായാലും അർത്ഥം നേരം പുറത്ത് എഴുന്നേറ്റ് കുളിച്ചു ഒരുങ്ങി അമ്പലത്തിൽ പോയി പൂജ നടത്തണമെന്നാണ് വിളിച്ചു പറയുന്നത്. അതിന്റെ അടുത്ത അറിയാത്തതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ ഇതെന്താ നമ്മുടെ ബാങ്ക് 3 മിനിറ്റ്, ഇത് മണിക്കൂറുകളോളം ഇരിക്കും. ഏതെങ്കിലും ഒരു മുസ്ലിം പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് പറയുന്നുണ്ട് പൂജ നോക്കാക്കുള്ള മനുഷ്യന്മാരെ ഉറക്കം വയ്യ. ഒരു മുസ്ലിം പറഞ്ഞിട്ടില്ല, ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ബാങ്ക് എത്ര 5:15 5:30 ബാങ്ക് മൊത്തം 5:30 15 മിനിറ്റ് 5:15 മിനിറ്റ്. അപ്പൊ ആ ബാങ്ക് വലിയ ആരോഗ്യം. അതിനെക്കാട്ടിലും പ്രശ്നങ്ങൾ അവിടെ അമ്പലത്തിൽ നിന്നും മറ്റൊരു അവിടെ നിന്നൊക്കെ ഇവിടെ നമുക്ക് കേൾക്കുന്നു. ഇതൊന്നും നമ്മളാരും പോയി പറയുന്നില്ല. ഇവിടെ നമുക്കൊരു പ്രശ്നമാണ് അത് നിർത്തിത്തരണമെന്ന് നമ്മളാരും പോയി പറയുന്ന പോലുമില്ല. അപ്പൊ ഇത് അപ്പൊ ഈ ബാങ്ക് കൊണ്ടോ എന്നുള്ള അല്ല, മുസൽമാനോടുള്ള ഒരു വെറുപ്പും വിദ്വേഷമാണ്. ഇസ്ലാമിക ആദർശത്തോടും ഇസ്ലാമിക നിയമങ്ങളോടും നമ്മുടെ ശിആകളോടുമുള്ള വെറുപ്പും വിദ്വേഷമാണ്. ഇതാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് പിശാചിന്റെ പണിയാണ്. പിശാചിന് ബാങ്ക് ഇഷ്ടമല്ല, പിശാചിന് ബാങ്ക് ഇഷ്ടമല്ല. തങ്ങളെ പറയുകയാണ്, ഇതാ നോദിയ നിസ്കാരത്തിലേക്ക് ബാങ്ക് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ബാങ്ക് വിളി കേൾക്കാതിരിക്കാൻ വേണ്ടി കീഴുവായും വിട്ടുകൊണ്ട് ഷെയ്ത്താൻ ഓടുമെന്നാണ് കൃഷ്ണതാരത്തിന്റെ വാദങ്ങൾ പറഞ്ഞത്. ബാങ്ക് വിളിക്കുമ്പോ ബാങ്ക് വിളിക്കുമ്പോ ഇറങ്ങി ഓടുന്നവനൊക്കെ ഈ പണിക്കാരനാ ഓർത്തോളി. ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് പോകുന്നതോ നമ്മുടെ പരിസരത്തു നിന്നും മാറിപ്പോകുന്നതോ ഇവനൊക്കെ ഈ കീഴുവായും വിട്ടുകൊണ്ടുള്ള ഓട്ടവൻ. ആരാണ് ഇവന്റെ നേതാവ്? പിശാചാണ്. എങ്ങനത്തെ കീഴുവായുടെ താതാർത്ഥ്യത ചെറുതൊന്നുമല്ല, ഭയങ്കരം. ബാങ്ക് വിളി കേൾക്കാൻ പാടില്ല. ആ അവസ്ഥയിൽ ഭയങ്കര ശബ്ദത്തോടു കൂടിയുള്ളതാണ്, ഭയങ്കര പൊട്ടിയിൽ കുടിച്ചിട്ട് പോകണം. ശരിക്കാ ആ ഓട്ടത്തിലാണ് പട്ടികൾ നായ്ക്കൾ കാണുമ്പോ കുറയ്ക്കുന്നത്. മനസ്സിലായില്ലേ? ആ ശൈത്താനെ കണ്ടിട്ടാണ് കുറയ്ക്കുന്നത്, ബാങ്ക് വിളി കേട്ടിട്ടല്ല. അതുള്ളത് മനസ്സിലാക്കണം. ഇങ്ങനെ ഓടുന്നത് കാണുമ്പോ ഈ പിശാചിനെ കാണുമ്പോ പട്ടി കുറയ്ക്കും. അതാണ് അർത്ഥം.
അങ്ങനെ ഹത്തായിതാക്കുന്നത് അങ്ങനെ ബാങ്കുകളെ പൂർത്തിയായി കഴിഞ്ഞാൽ അക്കുബല മുന്നോട്ട് വരും പിശാജ്. ബാങ്കുകൾ തുടങ്ങും അങ്ങോട്ട് പുതുർപ്പള്ളിയുടെ മൈതാനത്തിൽ നമ്മ ഓട് കുളത്തിന്റെ അക്കരെ എത്തും. ബാങ്കുകളി കഴിയുമ്പോൾ തിരിച്ച് വീണ്ടും വരും. നമസ്കാരത്തിന് വേണ്ട എക്കാമത്ത് കൊടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ വീണ്ടും ഓടുകയാണ്. ബാങ്ക് വിളിക്കുമ്പോഴും എക്കാമത്ത് കൊടുക്കുമ്പോൾ നേട്ട ഓടും. ഇതാ കൊള്ളയത്തിൽ അങ്ങനെ എക്കാമത്ത് കൊടുത്ത് പൂർത്തിയായി കഴിഞ്ഞാൽ അത് പറ പിശാജ് കടന്നാക്കുതല പിശാജ് കടന്നു കളികയാണ് വീണ്ടും വരും. അപ്പൊ എക്കാമത്ത് കൊടുത്തു കഴിഞ്ഞല്ലോ മുസ്ലിമീങ്ങളെല്ലാരും നിറഞ്ഞു കഴിഞ്ഞു, അല്ലാഹു അക്ബർ കൈകൊട്ടി കഴിഞ്ഞു. അങ്ങനെ അക്ബല പിശാജ് ഓടി വരികയാണ്. നാം വിളിക്കുമ്പോ അല്ലാഹുവിന്റെ തൗഹീദിന്റെ നാമം ചൊല്ലുമ്പോ ശൈത്താങ്ങൾക്ക് പിശാചുക്കൾക്കൊന്നും അത് പിടിക്കൂല. അവർ ഓടുകയാണ്, അവർ വായു വിട്ടുകൊണ്ട് ഓടുകയാണ്. നമ്മള് പറയാനുള്ള വല്ലവർ സ്പീഡിൽ പോകുമ്പോ വായു ഉള്ളിൽ പഠിക്കാൻ പോകുന്നതാണ്. അതുപോലുള്ള ഓട്ടാ ഓടുന്നത്. അത് കേൾക്കുമ്പോ ഈ അസുഖക്കാർക്ക് അങ്ങനത്തെ ഉള്ള അസുഖങ്ങൾ പ്രശ്നങ്ങൾ ഈ ബാങ്ക് കേൾക്കുമ്പോ ഒരാലോചന ഉണ്ടാവുള്ളൂ, അല്ലാതെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ മനുഷ്യന്റെയും ആ ശരീരത്തിന്റെയും ഇടയിലേക്ക് അവൻ വന്ന് പ്രവേശിക്കുകയാണ്. എന്നിട്ട് പോയപ്പോലവനോട് പറയുകയാണ്, സഹോദര ഒരു കഥാ ഒരു കുറെ കഥാ. എന്തപ്പോ വലിയ സൂര്യായിട്ടാണ് നിസ്കരിക്കുന്നത്? ഇങ്ങോട്ട് തിരിച്ച് ഏത് പോകണ്ട? രണ്ടരയുടെ വണ്ടി കുഞ്ഞി എവിടെയൊക്കെ പോകാൻ തീരുമാനിച്ചിരുന്നത്? നീ എന്താ ശരിയാ സാറെടുത്ത് എറണാകുളത്ത് പോകുന്ന ഒരാൾ പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ അവിടെ നിൽക്കാന്ന് പറഞ്ഞ എന്റെ പഠിച്ചവനെ റബ്ബയും ശിലാരും വലിയ നീട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ റഹ്മാനെ. പോയ ശൈത്താൻ ഫാത്തിമ പോലത്തെ ശൈത്താൻ ഓടി വന്നു. ഇക്കാമത്ത് കൊടുത്തപ്പോ ഓടി വന്ന് കൈ കിട്ടിയിരുന്നപ്പോ ഒതുക്കുറക്കാതാ എങ്ങനെയൊക്കെ നമ്മൾ നിസ്കരിച്ചു പോകുന്നുണ്ട് എത്ര റക്കാത്ത് നിസ്കരിച്ചു എന്നറിയില്ല. വായുവിട്ടോണ്ട് ഓടിയവൻ കാവത്തോടുത്ത് തിരിച്ചു വന്ന് വായു ഹൃദയത്തിനകത്ത് കയറി ഇരുന്ന് നമ്മളെ കിടങ്ങാറാക്കി എത്ര നിസ്കരിച്ചു. അല്ല, ചിലപ്പോ ഇമാമ് നമ്മളെ ചിലപ്പോ സ്വിച്ച് ചെയ്യുമ്പോ റുക്കൂലാത്ത ആളുകൾ ഇങ്ങനെ സഹുവിന്റെ സ്വിച്ച് ഓടാതെ നമ്മളൊന്ന് റുക്കൂ ചെയ്താൽ നേരെ അവര് സ്വിച്ചുവിലേക്ക് പോകും. ഇത് ഇങ്ങനെ സൂപ്പർ ഫസ്റ്റ് പോലെ ഇങ്ങനെ നിൽക്കുക, 1, 2, 3, 4 പറയുമ്പോഴത്തേക്ക് ആടാൻ വേണ്ടി എത്ര നിസ്കരിക്കാം തന്നെ നമുക്കറിയില്ല. അപ്പൊ ഇങ്ങനെ നിസ്കാരത്തിൽ തെറ്റൊക്കെ വരുമ്പോ ആരാണ് അത് എന്താ? നമുക്ക് ശ്രദ്ധ പോകുന്നതാണ്. ശ്രദ്ധ മരിച്ചാൽ അപകടം സംഭവിക്കുന്ന കേട്ടി വെച്ചിരുന്നുണ്ടല്ലേ, നമ്മൾ യാത്ര പോകുന്നവിടത്തുകളിലൊക്കെ അതിന് ഏറ്റവും വലിയ അപകടമാണ്. നമ്മുടെ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ നമ്മുടെ നമസ്കാരം പസാദായി, അതാണ് പിശാജ്. അപ്പൊ 5 കാര്യങ്ങളിലെ 2-ാമത്തെ കാര്യം ഇതാണ്. നിസ്കാരവും സമയവും ഒതുവും ശർത്തും പറഞ്ഞൊക്കെ ശ്രദ്ധിക്കും, പക്ഷെ ഇവൻ കൈവെട്ടി കഴിയുമ്പോ ഇവന്റെ ചിന്ത വേറെയാണ്. ഇങ്ങനെ പോകുന്ന നിസ്കാരക്കാരന് നാളെ ആഹ്റത്തിന് ശിക്ഷയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതായത് അർത്ഥം ശ്രദ്ധിച്ചാൽ അവർ പരീക്ഷ എടുക്കുമ്പോൾ ശ്രദ്ധിക്കൂല. PSC ടെസ്റ്റിന് പോകുമ്പോൾ പോകുന്ന വഴിക്കോർക്കും കൊന്ന വഴിക്കോർക്കും കൊന്ന വഴിക്കോർക്കും അവിടെ പോകുമ്പോൾ ട്രെയിൻ ചെയ്ത് ഇവരിപ്പോ സംസാരിക്കില്ല, ഇപ്പൊ കഴിയത്തില്ല, എങ്ങനെ ഒന്ന് കഴിക്കാൻ എഴുതുമ്പോ ഭയങ്കര ഇങ്ങനെ ഒരു ജോലി കിട്ടാൻ വേണ്ടി ഇത് ആഹ്റത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി കൊത്തിയിരുന്ന റാഹത്തർ അള്ളാഹ്ക്ക് വേണ്ടി ഒന്ന് ഓർത്ത് ചിന്തിച്ച് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് നിസ്കരിക്കാൻ പറ്റുമോ? നിസ്കരിക്കാത്ത ആഹ്റം കിട്ടാനാണ് നിസ്കരിക്കുന്നത്, അല്ലെ എങ്ങനെയെങ്കിലും ഒക്കെ അള്ളാഹ് പറഞ്ഞല്ല. അതിനാണ് ഇമാമികളെ നിർത്തുന്നത്. പഠിച്ചവരെയും അത്തന്നെ അവറായ അത്രാഗ് അത്തർ അത്ത അറ്റ അത്തൊക്ക ഭക്തിയുള്ള ഭയഭക്തിയുള്ള നല്ല പോലെ ഓതുന്ന നിയമങ്ങൾ അറിയാവുന്ന ആളുകളെയൊക്കെ നമ്മൾ പിടിച്ചു നിർത്തേണ്ട കാരണം അതാ. അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൂടെ ഉള്ളവർക്ക് കഴിയാൻ ഇമാമത്ത് എന്താ പോലെ അതിനാണ്. അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്രയും ശ്രദ്ധിച്ച് നിസ്കരിക്കണം. കാരണം ഇത്രയും വലിയ ബോഗികളെ മരിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. എന്തെങ്കിലും ഒരു ബാക്കിൽ ഒരു ബോഗിക്ക് പ്രശ്നം വന്നാൽ എഞ്ചിന്റെ തകരാറ്. അല്ല, അങ്ങനെ പോയി പവർ എന്തിനെയാണ് നമ്മളെ തെരഞ്ഞെടുക്കുന്നത് ഇമാമായിട്ട് ഓരോ സ്ഥലത്തെ? അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ഇമാമ. അല്ലെങ്കിൽ ഇവിടെ അവിടെ നിർത്തിച്ചൂടെ, അവിടെ നിർത്തിപ്പിക്കല്ലോ, തീർച്ചയായിട്ടും നിർത്തിപ്പിക്കണം. അവിടെ പഠിക്കണം, ബാങ്ക് പഠിക്കണം, ഇഖാമത്ത് പഠിക്കണം, നമസ്കാരത്തിന് നിയമങ്ങൾ പഠിക്കണം,
അതിലുണ്ടാകുന്ന വസ്വാസുകൾ വസാവിസുകളൊക്കെ നമ്മൾ ഒഴിവാക്കണം, അതൊക്കെ മാറ്റിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു സഹായം.